ഹലോ ഡിയേഴ്സ്, നമസ്കാരം. അപ്പം നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഇവിടെ വെച്ചാണ് സ്റ്റോപ്പ് ചെയ്തത്. മൂകാംബികയിൽ എത്തിയതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് രണ്ടാമത്തെ പാർട്ടാണ്. അപ്പം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ പോവാണ്. റൂമിലെത്തി ഫ്രഷായി കുളിച്ചതിന് ശേഷം എല്ലാവരും ഇപ്പം സന്ധ്യക്ക് അമ്പലത്തിലേക്ക് പോകാൻ പോവാണ്. ഞങ്ങൾ എപ്പോഴും വന്നു കഴിഞ്ഞാലും നമ്മൾ ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള ഒരു അര കിലോമീറ്റർ അടുത്തുള്ള ഒരു ലോഡ്ജിലാണ്, ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഹോട്ടലല്ല, ഇതൊരു ലോഡ്ജാണ്. അപ്പോൾ ഇതൊരു നോർമൽ സാധാരണ ഒരു ലോഡ്ജാണ്, ഒരു പഴയ ബിൽഡിംഗ് ആണ്. അപ്പോൾ സാധാരണ ഞങ്ങൾ മുമ്പൊക്കെ വരുന്ന സമയത്ത് ഇവിടെ 600-700 രൂപക്കൊക്കെ റൂം കിട്ടായിരുന്നു. നല്ല നീറ്റും അതുപോലെ നല്ല ചൂടുവെള്ളമൊക്കെ ഫുൾ ടൈം കിട്ടുന്ന ഒരു ഹോട്ടലാണ്. പക്ഷേ പഴയ ബിൽഡിംഗ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതേ റൂമിന് നമുക്ക് ഇപ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു റൂമിന് 2000 രൂപ വെച്ചിട്ടാണ്. ഞങ്ങൾ 3 റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2000 രൂപ വെച്ചിട്ടാണ് ഒരു റൂമിന് വാങ്ങിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് വീക്കെൻഡ്സിൽ റൂമിനൊക്കെ നല്ല റേറ്റ് ഉണ്ടോ, കാരണം നല്ല റഷ് ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് കഴിയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ വീക്കെൻഡ്സ് ഒഴിവാക്കുക. വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ നമുക്ക് റൂമിനും അതുപോലെ തിരക്കും ഒക്കെ വളരെ കുറവായിരിക്കും, റൂമിന് പൈസയും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. ഞാൻ പറഞ്ഞ പോലെ നല്ല റഷ് ഉണ്ടായിരുന്നു, ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അമ്പലത്തിൻ്റെ പരിസരങ്ങളിലൊന്നും വലിയ തിരക്ക് കാണാനില്ല, പക്ഷേ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് നല്ല റഷാന്നുള്ള കാര്യം. ഇപ്പം ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ്. ഇപ്പം പൂജ നടക്കുന്ന സമയമാണ്, ലാസ്റ്റ് പൂജ നടക്കുന്ന സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും നട തുറക്കാൻ വേണ്ടിയിട്ട്. അതുവരെ നമ്മൾ അങ്ങനെ എല്ലാവരും നമ്മൾ ഉള്ളിലൊക്കെ കയറി ദേവിയെ കണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാവരും പുറത്തിറങ്ങി. ഇപ്പോൾ നമുക്ക് ഇവിടെ മറ്റു പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തൊഴാനുണ്ട്. അതുപോലെ തന്നെ നെയ്വിളക്ക് കത്തിക്കേണ്ടവർക്ക് നെയ്വിളക്ക് വെക്കാം. അങ്ങനെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. നമ്മൾ നെയ്വിളക്കും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു, നല്ല ഫ്രഷ് ആയിട്ട് രാവിലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വന്നു തൊഴുത് പ്രാർത്ഥിച്ച് പോയിന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ ദേവിക്ക് പിന്നെ പട്ട് കൊടുക്കാനും അതുപോലെ തന്നെ പൂവൊക്കെ കൊടുക്കുന്നത് നാളെ രാവിലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ പുറത്തേക്ക് പോയി. അതിനുശേഷം അതിൻ്റെ അടുത്ത് തന്നെയുള്ള നമ്മൾ സാധാരണ എപ്പോഴും പോകുന്ന ഒരു ഹോട്ടലുണ്ട്, അവിടെ കയറിയിട്ട് മസാല ദോശയും ചായയൊക്കെ കഴിച്ചു. കുറച്ച് പേര് അപ്പുറത്തിരിക്കുന്നുണ്ട്, നല്ല റഷാണ് ഹോട്ടലിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്നും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നെയ് റോസ്റ്റും ജ്യൂസും ഇതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോയിട്ട് നന്നായിട്ട് ഉറങ്ങണം, നല്ല ക്ഷീണമുണ്ട്. രാവിലെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി വന്നതല്ലേ. അപ്പോൾ ഇനി നമുക്ക് റൂമിൽ പോയി ഉറങ്ങിയതിന് ശേഷം നാളെ രാവിലെ നമുക്ക് അമ്പലത്തിൽ പോകുന്ന സമയത്ത് കാണാം. ഗൈസ്, അപ്പം നമ്മൾ പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ 3:30 മണിക്ക് എണീറ്റ് എല്ലാവരും കുളിച്ച് ഫ്രഷായി 4:30 ആകുമ്പോഴേക്ക് നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റൂമിൻ്റെ പുറത്തിറങ്ങി. നമ്മൾ ഇപ്പോഴെങ്കിലും പോയാലും നമുക്ക് അധികം ക്യൂ ഇല്ലാണ്ട് തൊഴുത് വരാൻ പറ്റുള്ളൂ. കുറച്ചുകൂടി ടൈം കഴിയുന്നതിനനുസരിച്ച് ക്യൂ കൂടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ദേവിക്ക് കൊടുക്കാനുള്ള തട്ടും അതുപോലെ പൂത്തട്ടും അതുപോലെ പട്ട് കൊടുക്കുന്നവർക്ക് പട്ടും ഇതൊക്കെ വാങ്ങിച്ചു. നമ്മൾ തലയിൽ വെക്കാനുള്ള മുല്ലപ്പൂവും എല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. നമ്മൾ പെൺകുട്ടികളൊക്കെ പാവാടി ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ സെറ്റും കൊണ്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു ട്രഡീഷണൽ ലുക്ക് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ ഇതുപോലെ 4ാമത്തെ വർഷമാണ് ഫാമിലി ആയിട്ട് ഇതുപോലെ എല്ലാവരും കൂടെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ സാധാരണ ട്രെയിനിലാണ് നമ്മൾ മൂകാംബികയിൽ വരുന്നത്. നമ്മൾ സാധാരണ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലശ്ശേരി ടു മാംഗ്ലൂർ, പിന്നെ മാംഗ്ലൂർ ടു ബൈന്ദൂർ, അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ മംഗലാപുരം വരെ ഒരു ട്രെയിനിന് പോകും. അതിനുശേഷം നമ്മളിപ്പം ഈ ഒരു ഇന്ന് ഈ പ്രാവശ്യം നമ്മൾ നേരത്തെയായിരുന്നു നമുക്ക് ട്രെയിന്, രാവിലെ 7:30 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 11:30 ആകുമ്പോൾ 12 മണീൻ്റെ ഉള്ളിൽ നമ്മൾ മംഗലാപുരം എത്തും. പിന്നെ നമുക്ക് അവിടെ നിന്ന് 2:30 മണിക്കാണ് നമ്മൾ ബൈന്ദൂരേക്ക്, അതായത് മൂകാംബിക റോഡിലേക്കുള്ള
ട്രെയിൻ വരുന്നത്. അത് മത്സ്യഗന്ധ എന്ന് പറഞ്ഞ ട്രെയിനാണ്. അത് മംഗലാപുരത്ത് തന്നെ എടുക്കുന്ന ട്രെയിനാണ്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ ആ ട്രെയിനിൽ കയറിയിട്ടാണ് പിന്നെ നമ്മൾ വരുന്നത്. അപ്പം മൂകാംബിക, അതായത് ബൈന്ദൂറാണ് നമുക്ക് മൂകാംബികയിലേക്ക് വരാനുള്ള അവസാനത്തെ ഏറ്റവും അടുത്ത സ്റ്റോപ്പ്. അവിടെ ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ചിലർ കുന്താപൂരൊക്കെ ഇറങ്ങിയിട്ട് ബസ്സിലൊക്കെ വരും. അതിനേക്കാൾ എളുപ്പം ഇതുപോലെ നമുക്ക് ബൈന്ദൂർ ഇറങ്ങുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നമുക്ക് വീണ്ടും ക്ഷേത്രത്തിലേക്ക് എത്താൻ 1 മണിക്കൂർ ദൂരമുണ്ട്. അത് ഒന്നുകിൽ നിങ്ങൾക്ക് അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ പോയി ബസ്സിൽ കയറി വരാം. 40 രൂപയുള്ളൂ ബസ്സിൽ വരാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ പരിസരത്തിന് ഇഷ്ടംപോലെ ടാക്സികൾ കിട്ടും. അവിടുന്ന് ടാക്സി എടുത്തിട്ട് നമുക്ക് വരാം. ടാക്സിക്കാണെങ്കിൽ 1200 രൂപയാണ്, ഫിക്സഡ് റേറ്റാണ്. പുറക്കോ കൂട്ടോ ഒന്നും ചെയ്യില്ല. പിന്നെ വലിയ വണ്ടിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ വാങ്ങിക്കും. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം 2 വണ്ടി പിടിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. തിരിച്ചു പോകുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ടാക്സി പിടിച്ചിട്ട് നമ്മൾ സ്റ്റേഷനിൽ പോവാണ് ചെയ്യുക. തിരിച്ചു പോകുമ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് ബൈന്ദൂർ ടു തെലിശ്ശേരി ഡയറക്റ്റ് ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ മംഗലാപുരം ഇറങ്ങിയിട്ടൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ടുള്ള ഇതിൽ പോവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോ സ്ഥലത്തു നിന്ന് വരുന്നവർ അങ്ങനെ ട്രെയിനിൻ്റെ ടൈം നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ് നമുക്ക് പോകാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും തൊഴുത് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ നെയ്വിളക്കൊക്കെ വെച്ചു. പിന്നെ നമ്മൾ ഇവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ചു. ലഡുവാണ് ഇവിടുത്തെ മെയിൻ പ്രസാദം. അപ്പോൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പുറത്ത് പോകാൻ പോവാണ്. അപ്പോൾ ഇനി അടുത്ത വർഷവും ദേവിയെ വന്ന് കാണാനുള്ള അവസരം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട. കഴിഞ്ഞ വർഷത്തെ മൂകാംബിക വ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ അതും പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.